ബെൽസ് പൾസ് തലയിൽ மொத்தம் 12 нерമ്പുകൾ ഉണ്ട് ഇംപോർട്ടന്റ് ആയിട്ടുള്ളത് അതിലെ ഏഴാമത്തെ нерമ്പാണ് ഫേഷ്യൽ നവ് അത് ഫേസിന്റെ മസൽസിനെ സപ്ലൈ ചെയ്യുന്നാണ് അപ്പോൾ ആ нерമ്പ് ശരിക്കും വർക്ക് ആയില്ലെങ്കിൽ ആ സൈഡിലെ ഫേസ് വർക്ക് ചെയ്യില്ല കാരണം അർജ്ജുഡെങ്കിൽ ആ സൈഡിലെ ഫേസിൻ്റെ മസിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ബെൽസ്പാൽസി എന്ന് പറയും ഇപ്പോൾ ഇതാണ് ആ നരമ്പിൻ്റെ പിക്ചർ ഈ നരമ്പ് തലച്ചോറിന് വെളി വരുമ്പം ചെവിയുടെ അകത്തൂടി വന്നിട്ടാണ് വെളിയിലോ വെളിയിലോട്ട് ഇങ്ങനെ ഈ ഭാഗത്ത് ഇവിടെ നിന്ന് വെളിയിലോട്ട് വരുന്നത് ചെവിയുടെ നടുഭാഗത്തിൻ്റെ അകത്തു നിന്നാണ് വരുന്നത് വെളിയിലോട്ട് വരുന്നതിന് മുമ്പേ ഈ ഫേഷ്യൽ ഫേഷ്യലിനറിന് ഈ ഏഴാമത്തേറിന് അഞ്ച് ഫങ്ഷൻസ് ഉണ്ട് അഞ്ച് ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഫങ്ഷൻ ഈ എല്ലാം വർക്ക് ചെയ്യാൻ ഇങ്ങനെ കണ്ണടയ്ക്കാൻ ബ്ലൂ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ എല്ലാ ആ ഫങ്ഷൻസൊക്കെ ഇതിനുണ്ട് ഒന്ന് രണ്ടാമത് കണ്ണുനീരുണ്ടാക്കാൻ മൂന്നാമത്തത് ഉമിനീരൊണ്ടാക്കാൻ നാലാമത്തത് ഒരുപാട് സൗണ്ട് വരുവാണെങ്കിൽ ചെവിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അഞ്ചാമത്തത് ാക്കിലെ ആദ്യത്തെ ഫ്രണ്ടിലെ പാർട്ടിൻ്റെ ടേസ്റ്റ് ഈ അഞ്ച് ഫങ്ഷനാണ് ഈ ഫേഷ്യൽ ഫേഷ്യലിനുള്ളത് ഇത് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും ഈ ഫങ്ഷനെ പറ്റി ഈ ഫങ്ഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഈ കണ്ടീഷൻ ബെൽസ് പാൽസീന്ന് കണ്ടീഷൻ സാധാരണ കാണുന്നത് പതിനഞ്ച് വയസ്സിൽ കൂടുതലും നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെയും അത് ഗർഭിണികളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്നോസിസ് അതായത് പെട്ടെന്ന് ശരിയാവാനുള്ള ചാൻസസ് കുറവാണ് ഇപ്പോഴും എന്തുകൊണ്ടാണ് ആ സൈഡിലെ ഫേഷ്യൽ നെർവ് വർക്ക് ചെയ്യാത്തത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കാറിന് അറിഞ്ഞുകൂടാം പറയപ്പെടുന്നത് അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടുവരാം ആ വൈറസ് ഇൻഫെക്ഷൻ അകത്ത് ഹെർപ്പ് സിംപ്ലക്സ് എന്നൊരു സാധാരണ വൈറസ് ഉണ്ട് അതുകൊണ്ട് വന്ന് ചെവിയുടെ അകത്ത് ഒരു പാട്ടിൽ ഒരു ഭാഗത്ത് അവിടെ നീരുണ്ടാവും അപ്പം നീരുണ്ടായി അവിടെ രക്ത കുറവാനും ചാൻസ് ഉണ്ട് നീരും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് വരുന്നത് ഇത് കുറച്ച് ദിവസത്തേക്ക് വർക്ക് എന്നാണ് പറയപ്പെടുന്നത് മെയിൻ കോസ് എന്താണെന്ന് ഇപ്പോഴറിഞ്ഞൂട എക്സാക്ട് കോസ് ഇപ്പോഴറിഞ്ഞൂട ഇപ്പോഴ് ഈ കണ്ടീഷൻ തുടങ്ങുന്നതിന് മുമ്പേ വേറെ എന്തൊക്കെ കാരണങ്ങൾ കാണും ഞാൻ ഈ പറയുന്ന ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് സ്ട്രെസ്സുണ്ടെങ്കിൽ അതടുത്തത് അത് വരാം അതുപോലെ തന്നെ ഉറക്കം ഒരുപാട് കുറവുണ്ടെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ചെറിയ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ട്രോമ ഉണ്ടെങ്കിലും ഇതൊക്കെ ഒരു പ്രീസിബിറ്റേറ്റിങ് ഫാക്ടേഴ്സാണ് ഇതിൻ്റെ കൂടെ പ്രിസിബിറ്റേറ്റിങ് ഉള്ള പ്രിസിബിറ്റിംഗ് ഫാക്ടേഴ്സാണ് അപ്പോൾ വരാനുള്ള സാധ്യത കൂട്ടും ഇപ്പോൾ എന്തൊക്കെയാണ് പേഷ്യൻ്റെ കംപ്ലൈൻറ്റ്സ് ഇപ്പോൾ നോർമൽ അതിൻ്റെ നെർവിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കിയാൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റ്സ് ആദ്യം ഞാൻ പറഞ്ഞെന്താണ് ഫേസിൻ്റെ മസിൽസിനെ ജോലി ചെയ്യിപ്പിക്കാനുള്ള അതിൻ്റെ ഫങ്ഷൻ അപ്പോഴേ അത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തുവാകും ആ സൈഡിലെ ഫേഷ്യൽ മസിൽസ് വർക്ക് ചെയ്യത്തില്ല ഇത് നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഭാഗം നോർമലായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതൊന്നും രണ്ടാമത്തെ എന്താ പറഞ്ഞു ഉമ്മൻ ഈ കണ്ണുനീരുണ്ടാക്കാൻ അപ്പോൾ കണ് കണ്ണ് കുറയും കണ്ണ് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് കണ്ണിന്ന് വെള്ളം വെളി വരും പക്ഷെ കണ്ണ് ഡ്രൈ ആവും മൂന്നാമത്ത് ഉമുന്നീരും ഉണ്ടാക്കത്തില്ല അപ്പോൾ വായി ഡ്രൈ ആവും നാലാമത്തത് കൺ കാ ചെവിന്ന് ചെവിയിൽ ഒരുപാട് സൗണ്ട് ഉണ്ടെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അപ്പോൾ എന്തു പറ്റും ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ സൗണ്ട് ചെറിയ സൗണ്ടും വലിയ സൗണ്ടായിട്ട് കേൾക്കാൻ സാധ്യതയുണ്ട് അഞ്ചാമത്തെ ഫംഗ്ഷൻ എന്താണ് നാക്കല് ടേസ്റ്റ് അപ്പോൾ ടേസ്റ്റും കാണത്തില്ല ഇതൊക്കെയാണ് പേഷ്യൻ്റിൻ്റെ കംപ്ലൈൻറ്റ്സ് ഈ ഫേഷ്യൽ വീക്ക്നെസ് ഒരു സൈഡ് ഫേസ് വീക്ക്നെസ് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങും തുടങ്ങി അത് കൂടിക്കൂടി വരും രണ്ട് ദിവസത്തിനകത്ത് പൂർത്തിയാവും രണ്ടോ മൂന്നോ ദിവസത്തിൽ അതുപോലെ തന്നെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് നോർമലായും ചെയ്യും എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് നോർമലായിട്ട് മാറുകയും ചെയ്യും ഇതാണ് അതിൻ്റെ പ്രോഗ അതിൻ്റെ നോർമൽ പ്രോസസ്സ് ഇപ്പോൾ പേഷ്യൻ്റ് നമ്മൾ കാണുമ്പം ഒരു സൈഡിലെ ഫേസ് വർക്ക് ചെയ്യത്തില്ല ചെവിയുടെ അകത്ത് നോക്കുമ്പം കർണപടം നോർമലായിരിക്കും ഇനി എന്തൊക്കെ ടെസ്റ്റ് വേണം സാധാരണയായിട്ട് സാധാരണ ബ്ലഡ് ടെസ്റ്റ് മാത്രം മതിയായേക്കാം പിന്നെ ഒരു ചെവിയുടെ ടെസ്റ്റ് പക്ഷേ ഉള്ളിൽ നോർമൽ ആയില്ലെങ്കിൽ ആ നെർവിൻ്റെ കണ്ടക്ഷൻ സ്റ്റഡിയും ഒരു എം ആർ ഐ സ്കാനും വേണ്ടി വന്നേക്കും ചിലപ്പം വേറെ ടെസ്റ്റും വേണ്ടി വരും ഇതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സാധാരണയായിട്ട് ഇത്രയും തന്നെ മതിയായേക്കും എന്തുകൊണ്ടാണ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞത് സാധാരണ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് നോർമലാകും നോർമൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട ആയില്ലെങ്കിൽ മാത്രം അവസാനത്തെ രണ്ട് ടെസ്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളു ഇതുവരെ സ്റ്റീറോയിഡ്സ് ആണ് മെയിൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ആണ് അതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ ആൻ ആൻറ്റാസിഡ്സും ഇപ്പോൾ സ്റ്റീറോയിഡ് ട്രീറ്റ്മെൻറ്റ് കഴിക്കാനുള്ള ആണ് ഒരുപാട് ഈ ഇത് ഈ സ്റ്റീറോയിഡ്സിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്തോ കോംപ്ലിക്കേഷൻസും നമുക്ക് നോക്കാം അപ്പോൾ ഈ ടാബ്ലറ്റ് സാധാരണ ടാബ്ലറ്റായിട്ട് കൊടുക്കുന്ന അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പോൾ ടാബ്ലറ്റായിട്ട് കൊടുക്കുമ്പോൾ ആ ടാബ്ലറ്റ് എല്ലാം കൂടി എത്ര മില്ലിഗ്രാം എന്നാണെങ്കിൽ ഡോക്ടർ പറയുന്നു അത് രാവിലെ ഒന്നിച്ചെടുക്കണം എന്നിട്ടാണ് അതിൻ്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുപോകും ചില ഡോക്ടർമാർ മൂന്ന് ദിവസത്തേക്ക് കൊടുത്തിട്ട് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് അടുത്ത മൂന്ന് ദിവസം ഡോസ് കുറയ്ക്കും ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം ഒരു അറുപത് മില്ലിഗ്രാം ടാബ്ലറ്റ് വേണമെങ്കിൽ ആദ്യത്തെ മൂന്ന് ദിവസം അറുപത് മില്ലിഗ്രാം പിന്നെ അടുത്ത മൂന്ന് ദിവസം അമ്പത് മില്ലിഗ്രാം പിന്നെ അടുത്ത മൂന്ന് ദിവസം നാൽപ്പത് പിന്നെ അടുത്ത ദിവസം മുപ്പത് ഇരുപത് പത്ത് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരും ചില ഡോക്ടർമാർ ചില ആശുപത്രിയിൽ മൂന്നെന്നുള്ളത് അഞ്ച് ദിവസം അഞ്ച് ദിവസം അഞ്ചു ദിവസമായിട്ട് കുറയ്ക്കും പക്ഷേ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്തായാലും ആണ് അതിൻ്റെ കൂടെ വൈറ്റരച്ചിൽ വരാതിരിക്കാൻ വേണ്ടി ആൻറ്റാസിഡും കൊടുക്കും സ്റ്റീറോയിഡ്സിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുറേ കോ കുറച്ച് കോംപ്ലിക്കേഷൻസ് പറയണമെങ്കിൽ ഉള്ളവർക്ക് പ്രഷർ കൂട്ടും ഉള്ളവർക്ക് ഷുഗർ ഒരുപാട് കൂടുതലാവും കണ്ണിൽ കണ്ണിനകത്ത് പ്രഷർ കൂടും കാറ്ററാക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് വെയ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പം ബോൺ തിന്നായി ബോൺ ഫ്രാക്ചറും ചാൻസസ് ഉണ്ട് അപ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ ഈ ബിപിയും ഷുഗറും കൂടെ ധരിക്കാൻ കൂടെ കൂടെ നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ട് ബി പിയും ചെക്ക് ചെയ്യണം ഷുഗറിൻ്റെ ബ്ലഡ് ബ്ലഡ് നോക്കി ബ്ലഡ് ഷുഗറും കൺട്രോളിൽ കൊണ്ടുവന്നോണം നിങ്ങൾ നിങ്ങളുടെ ഫിസിഷ്യനെ കണ്ടിട്ട് ഇ എൻ ഡി ഡോക്ടറിനെ അല്ല ഇതാണ് സീറോഡ് തെറപ്പി ഇത് പോരാ ഇത് മാത്രം പോരാ ഇപ്പോൾ ഈ ഫേഷ്യൽ നൗവിൻ്റെ ഒരു സൈഡ് ഇത് മാത്രം പോരാ ഇതിൻ്റെ കൂടെ തന്നെ ഈ രണ്ടാഴ്ച ഈ ഒരു സൈഡിലെ ഫേസ് വർക്ക് ചെയ്യത്തില്ല അതിന് വർക്ക് ചെയ്യാത്തപ്പോൾ ഇങ്ങനെ തന്നെ വിട്ടാൽ പറ്റത്തില്ല ഇതിൻ്റെ എക്സസൈസ് നമ്മൾ ചെയ്യണം നോർമൽ ഫങ്ഷന് വരുന്നവരെ രണ്ടാഴ്ച കണ്ണും അപ്പോൾ എന്ത് ഫങ്ഷൻ ചെയ്യണം എന്നാലും നമ്മൾ എക്സസൈസ് ചെയ്യണം മസാജും ചെയ്യണം അത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ മസാജ് ഓരോ മസലിനും അനുസരിച്ച് മസാജ് ചെയ്യും ഇപ്പോൾ ഫേഷ്യൽ എക്സസൈസസ് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ണടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കണ്ണ് പെരുക മുകളിലോട്ട് നോക്കണം ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് നോക്കണം ഇപ്പോൾ നമ്മൾ സപ്പോസ് നമ്മുടെ റൈറ്റ് സൈഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ റൈറ്റ് സൈഡ് മേളിൽ പോകാത്തത് ഈ ഒരു വിരല് വെച്ച് നമുക്ക് മുകളോട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യും ചെയ്യാം ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് നോക്കണം ഇത് വെച്ച് ഹെൽപ്പ് ചെയ്യാം അതുപോലെ തന്നെ കണ്ണ് ഇറുക്കി അടയ്ക്കണം തുടക്കണം ഇറക്കി അടയ്ക്കണം തുടക്കണം അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ചെയ്യണം പിന്നെ ഇങ്ങനെ ഒരു വിരല് ഇവിടെ ഇങ്ങനെ വെക്കുക ബ്ലോ ഔട്ട് ചെയ്യണം ബ്ലോ ഔട്ട് ചെയ്യണം പിന്നെ ഇങ്ങനെ ഇനി ഈ ഫേഷ്യൽ മസൽ മസൽസിൻ്റെ എക്സസൈസാണ് ഇത്രയും ചെയ്യുന്നത് കണ്ണാടിയുടെ ഫ്രണ്ട് വെച്ച് ചെയ്യണം ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫേഷ്യൽ മസാജും എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുതരും പറഞ്ഞു തരും ഇപ്പോൾ ഈ രണ്ടാഴ്ചയിൽ വേറെ കുറേ ട്രീറ്റ്മെൻറ് കൂടെ ചെയ്യാൻ പറ്റും ഒന്ന് ടെൻസ് എന്നാണ് ട്രാൻസ്ക്യൂട്ടേനിയസ് നെർവ് സ്റ്റിമുലേഷൻ ഇലക്ട്രോണിക് നെർവ് സ്റ്റിമുലേഷൻ അത് ചെയ്യാം അതെന്തിനാന്ന് വെച്ചാൽ ഈ എക്സസൈസിനെ പോലെ തന്നെ ആ മസിൽസിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ചെറിയ വേദന ഉണ്ടെങ്കിൽ ചെ ബാക്കിൽ വേദന ഉണ്ടെങ്കിൽ ചെവിയുടെ വേദന ആ വേദന അറിയുകയും ചെയ്യും ഇങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ ഈ പാട്ടിൽ കുറച്ച് വോം പാഡ് കുറച്ച് ചൂടായിട്ടുള്ളത് പാഡ് വയ്ക്കാം ആ മസിൽസിൻ്റെ ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടി പോരാതിന് അതില്ലെങ്കിൽ ഗാൽവാനിക് എക്സ്പോഷ്യർ ചെയ്യാം ഇല്ലെങ്കിൽ ഇൻഫ്ലോഡ് റേസ് കൊടുക്കാം പിന്നെ കണ്ണ് ആ ഒരു സൈഡിലെ ഫേസ് വർക്ക് ചെയ്യാത്തത് ആ സൈഡിലെ കണ്ണും അടയ്ക്കാൻ പറ്റില്ല ഐലിറ്റ്സ് അടയ്ക്കാൻ പറ്റില്ല അപ്പോൾ തുറന്നിരിക്കും അപ്പോൾ കണ്ണ് തുറന്നിരുന്നാൽ കണ്ണിന് നല്ലതല്ല സാധാരണയായിട്ട് ഒരു ദിവസത്തിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ടൈംസാണ് നമ്മൾ കണ്ണ് അടച്ചടച്ച് തുറക്കുന്നത് പതിനഞ്ചായിരം തവണയാണ് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നത് നമ്മൾ അറിയാതെ തന്നെ അപ്പോൾ കണ്ണ് തുറന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ കണ്ണിന് ഭയങ്കര കേടാണ് കണ്ണ് ചീത്തയാവും അതുകൊണ്ട് കണ്ണിന് കണ്ണിൻ്റെ ഡ്രോപ്സ് ആർട്ടിഫിഷ്യൽ ഡ്രോപ്സ് എല്ലാ രണ്ട് മണിക്കൂറും ഒഴിച്ചുകൊണ്ടിരിക്കണം ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഓയിൻമെൻറ്റ് ഇട്ടിട്ട് വേണം ഉറങ്ങാൻ അതുപോലെ തന്നെ ഓയിൻമെൻ്റ് ഇട്ട് കണ്ണിൻ്റെ പാഡ് വെച്ചിട്ട് വേണം ഉറങ്ങാൻ അഥവാ രാവിലെ വെളി പോകുന്നുണ്ടെങ്കിൽ കണ്ണാടി വെക്കണം കണ്ണാടി ഇത് ഈ പാട്ട് ഫോട്ടോക്കുറവ് ആയിരിക്കണം സൈഡിൽ കവർ ചെയ്തിരിക്കണം പൊടിയൊന്നും വീഴാതിരിക്കണം കണ്ണ് നല്ലപോലെ സൂക്ഷിച്ചു അത് ഇത് ട്രീറ്റ്മെൻറ്റ് ഒരു ഭാഗമാണ് ഓഫ്താൽമോളജിസ്റ്റിനെ കാണുന്നത് ചില കണ്ടീഷൻസിൽ ഇത് പെട്ടെന്ന് നോർമൽ ആവത്തില്ല നോർമൽ ആവുന്ന സമയം എപ്പോഴാണ് എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് രണ്ടാഴ്ച കൊണ്ട് നോർമൽ ആവുന്ന ഞാൻ പറഞ്ഞത് നോർമൽ ആവാത്ത കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഡേ തന്നെ കംപ്ലീറ്റ് പരാലിസിസ് ആയി വർക്ക് ചെയ്യുന്നില്ല ഞാൻ എന്താ നേരത്തെ പറഞ്ഞത് അപ്പോൾ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഒരു സൈഡ് ഫേസ് വർക്ക് ചെയ്യത്തില്ല കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല ഈ ഇങ്ങനെ കൂണി പോകുന്നുണ്ട് അത് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിൽ കൂടി കൂടി വരും എന്നാണ് പറഞ്ഞത് ആദ്യത്തെ ദിവസം തന്നെ ഒരുപാട് കൂടി വരുവാണെങ്കിൽ അത് പെട്ടെന്ന് നോർമൽ ആവത്തില്ല എന്നർത്ഥം അതുപോലെ തന്നെ ഗർഭിണി ഗർഭിണികളിൽ നോർമലുള്ള ചാൻസ് കുറച്ച് കുറവാണ് ഏജ് കൂടുകയാണെങ്കിലും ചാൻസ് കുറവാണ് പിന്നെ ബെൽസ് ഫിനോമിന അതായത് കണ്ണിങ്ങനെ അടയ്ക്കാൻ പറയുമ്പം ഈ സൈഡ് വർക്ക് ചെയ്യില്ലെങ്കിൽ ഈ കണ്ണ് മുകളിലോട്ട് പോവും അതാണ് ബെൽസ് എന്ന് പറയുന്നത് അത് ഇല്ലാത്ത ആൾക്കാർക്ക് കുറച്ച് പ്രോഗ്നോസിസ് കുറവാണ് പിന്നെ ഷുഗർ കൂടുതലുള്ള ഡയബറ്റിക് പേഷ്യൻസിനും ഇതിൻ്റെ പ്രോഗ്നോസിസ് ബാഡാണ് ഇപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് മെയിനായിട്ട് രണ്ടാഴ്ച ആവുമ്പോൾ നോർമൽ ആവും പക്ഷേ ചില ആൾക്കാർക്ക് അഞ്ചോ പത്ത് ശതമാനം ആൾക്കാർക്ക് ഓപ്പറേഷൻ ചെയ്തേണ്ടി വരും എന്തോ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പാട്ട് ഞാൻ സെക്കൻഡ് തേർഡ് സ്ലൈഡ് മൂന്നാമത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു ഈ നെർവ് അതായത് നരമ്പ് ചെവിയുടെ നടുഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ വരുന്നത് ആ ഉള്ളിൽ ഒരു ടണൽ പോലെയുണ്ട് ഒരു ട്യൂബ് പോലെയുണ്ട് അതിൻ്റെ ഉള്ളി ഇല്ലാതെ വരുന്നത് അവിടെ ആ നീരുണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ പാട്ടിന് തുറന്നുവിടണം സർജിക്കൽ ഡീകംപ്രഷൻ ഓഫ് ഫെർച്ചോ അത് ഏതൊക്കെ കണ്ടീഷനിലാണ് ചെയ്യുന്നത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇംപ്രൂവ് ആയില്ലെങ്കിൽ ആ ടെസ്റ്റ് നെർമിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം നെർവ് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യണം അതുപോലെ തന്നെ ഈ ബെൽ ഫിനോമിന കണ്ണടക്കുമ്പോൾ മുകളിലോട്ട് പോകുന്നു അത് പോകുന്നില്ല ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നു ആ കണ്ടീഷനിൽ ചെയ്യണം പിന്നെ കണ്ണ് എപ്പോഴും ഡ്രൈ ആണ് അങ്ങനെ ആണെങ്കിലും ചെയ്യണം ഇപ്പോൾ സാധാരണയായിട്ട് ഇതിൻ്റെ പ്രോഗ്നോസിസ് നല്ലതാണ് രണ്ട് രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്ക് അത് നോർമലായിട്ട് വരും ചിലവർക്ക് ഒരുപാട് കുറവ് പേർസെൻറ്റേജ് ആൾക്കാർക്ക് ഇതിൻ്റെ ഉണ്ടാവും അത് ബാക്കിയെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യാൻ തിരിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും പക്ഷേ ഈ സൈഡ് ഫേസ് എടുത്ത സൈഡ് ഫേസ് പെട്ടെന്നിങ്ങനെ അടയും ആ സൈഡ് മൊത്തം ഒന്ന് സ്പാസത്തിലോട്ട് പോവും ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു അനക്കം പോലെ വരും ആ സൈഡിൽ അത് തന്നെ സിൻകൈനേസിസ് എന്ന് പറയുന്നത് ചിലപ്പം കഴിക്കുമ്പം ഈ പാട്ട് വിയർക്കാൻ തുടങ്ങും അങ്ങനെയും വരാൻ ചാൻസസ് ഉണ്ട് പിന്നെ വാ തുറക്കുമ്പം ആ സൈഡിലെ കണ്ണ് തനത്താൻ അടയാനുള്ള ഉണ്ട് ഇതൊക്കെ ഒരുപാട് ചാൻസ് കുറവുള്ള റെസിഡ്യുവൽ ആണ് ഇപ്പോൾ ഈ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ടേക്ക് ഹോം മെസ്സേജിൽ എന്തൊക്കെയാണ് നിങ്ങൾ വീട്ടിൽ ചെയ്യേണ്ടത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിക്കവർ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളും നിങ്ങൾ വീട്ടിൽ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് ഫിസിയോതെറപ്പിസ്റ്റ് പറഞ്ഞ് മസാജും ഫേഷ്യൽ എക്സസൈസും ചെയ്തിരിക്കണം ശരിക്കും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സൈഡ് കോണി പോകുന്നോണ്ട് കഴിക്കാൻ പറ്റാത്ത പറ്റാത്തത് സ്ട്രോ വെച്ച് കുടിക്കണം കഴിക്കുമ്പം രണ്ട് സൈഡും പറ്റുമെങ്കിൽ ഈക്വലായിട്ട് കഴിക്കാൻ നോക്കണം പിന്നെ വെളിയിൽ പോകുമ്പം കണ്ണാടി ഇട്ടുകൊണ്ടേ പോകാവൂ ആ സൈഡ് കണ്ണാടിയുടെ സൈഡ് കവറും കാണണം പൊടിയടിച്ച് അകത്ത് കയറാതിരിക്കാൻ വേണ്ടി എന്നുവെച്ചാൽ കണ്ണ് ശരിക്കും അടയുന്നില്ല അതുപോലെ തന്നെ ഈ പാട്ട് ഫോട്ടോക്രൂം ആയിക്കണം ഒരുപാട് ലൈറ്റ് പ്രകാശം പാടില്ല ഫോട്ടോക്രോം ആയി ആയിക്കഴിഞ്ഞാൽ അത് വെളിയിലോട്ട് പോകുമ്പോൾ ലെൻസ് ഡാർക്കായിട്ട് മാറും അപ്പോൾ നമുക്ക് കയ്യിലൊരു കണ്ണിനൊരു ഒരു ഒരു പ്ലസൻ സെൻസേഷൻ കിട്ടും പിന്നെ കണ്ണിന് ഒഴിക്കുന്ന മെഡിക്കേഷൻസ് കറക്റ്റായിട്ട് ഒഴിച്ചു കൊണ്ടിരിക്കണം പിന്നെ രാത്രി കണ്ണിൽ ഐപാഡ് പാഡ് ഇട്ടുകൊണ്ട് കിടക്കാൻ മറക്കരുത് കഴിക്കുമ്പം കഴിച്ച് കഴിഞ്ഞോടനെ ഏത് സൈറ്റ് വർക്ക് ചെയ്യുന്നല്ലോ ആ സൈഡിൽ സപ്പോസ് ഇടത് സൈഡ് വെച്ചു ആ സൈഡ് കുറച്ച് കഴിക്കുന്ന സാധനങ്ങൾ സ്റ്റക്കായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ വാ ഉപ്പിളിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ അതുപോലെ തന്നെ കഴിക്കുമ്പോൾ രണ്ട് സൈഡ് പറ്റുമെങ്കിൽ രണ്ട് സൈഡ് ഈക്വലായിട്ട് കഴിക്കാൻ ട്രൈ ചെയ്യണം ഇതാണ് മെയിനായിട്ട് ടേക്ക് ഹോം മെസ്സേജസ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ബെൽസ് പാൽസിയെ പറ്റി പറയാനുള്ള വീഡിയോ നമസ്കാരം